മറ്റൊരു വാർത്തയിലേക്ക്. ഓണം വിപണിയെ ഇടപെടുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സപ്ലൈകോ ഏർപ്പെടുത്തിയ ഓണം ഫെയറുകൾ വളരെ ഗംഭീരമായി തന്നെയാണ് തുടരുന്നത് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, വിപണിയിൽ ഇടപെടുക എന്ന കൃത്യമായ ഒന്നാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എങ്ങനെയാണ് ഫെയറുകൾ പുരോഗമിക്കുന്നത്? അവിടെ വാങ്ങാൻ ആളുണ്ടോ? പിന്നെ പ്രധാനമായ ഒരു പരിഭവം നേരത്തെ പറഞ്ഞിരുന്നത് ഈ 13-ന് സാധനങ്ങളുടെ ലഭ്യത കുറവായിരുന്നു. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് നല്ലൊരു തിരക്കാണ് ഇവിടെ ഉള്ളത്. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ സ്റ്റാളിലാണ് ഇവിടെ ആവശ്യ സാധനങ്ങളെല്ലാം ലഭിക്കുന്നു എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സബ്സിഡി വസ്തുക്കളും ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിനു പുറമെ ഓഫറുകൾ നിരവധിയുണ്ട്. ഓഫറുകളുടെ സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത്. ആട്ടയായാലും എണ്ണയായാലും മുളക് പൊടി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളൊക്കെ വിവിധ ബ്രാൻഡ് സാധനങ്ങൾ ഓഫറിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് റേഷൻ കാർഡുമായിട്ട് വരണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. ആർക്ക് വേണോ എപ്പോൾ വേണോ ഇങ്ങോട്ട് കയറി വന്ന് ഈ ഓഫറിലൊക്കെ ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം പുറമേ തന്നെ വിവിധ ഇനം ബ്രാൻഡ് സാധനങ്ങളൊക്കെ നല്ല ലാഭത്തിന് കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. നിരവധി വസ്തുക്കൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. റാക്കുകളിലൊക്കെ ആവശ്യത്തോളം വസ്തുക്കളുണ്ട്. ചെറിയ ആവശ്യത്തിനുള്ള മുതൽ വലിയ വലിയ കോംബോ പാക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ ഇവിടെ അവൈലബിളാണ്. ഇതൊക്കെ നിറച്ച് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊരു വലിയ ക്യൂ തന്നെയുണ്ട്. തിരക്കാണ്, ഇവിടെ മുഴുവനും ഒരു തിരക്കാണ്. ആ തിരക്കിനെ വളരെ നിയന്ത്രിച്ചാണ് അകത്തേക്ക് കയറ്റുന്നത്. കുറച്ചുപേരെ മാത്രം അകത്തേക്ക് കയറ്റി വിട്ടു. കാരണം തലേ ദിവസം ഇന്നലെ ഇവിടെ ഈ പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ വസ്തുക്കൾ വാങ്ങാനെത്തിയവർ വലിയൊരു തിരക്കുണ്ടാക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അത് മാറ്റാനായിട്ടാണ് ഇപ്പോൾ വളരെ നിയന്ത്രിച്ച് കുറച്ചുപേരെ മാത്രം ഇവിടേക്ക് കയറ്റി വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നെ അവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിലവിൽ കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരുപാട് പേരിവിടെ വസ്തുക്കൾ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. അവരുടേതൊക്കെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഒരാളോട് നമുക്ക് ചോദിക്കാം. സാധനം വാങ്ങാനായിട്ട് നിരവധി പേരിവിടെ എത്തുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം അന്വേഷിച്ച് വന്നതെല്ലാം ഇവിടെ ഉണ്ട്, കിട്ടുന്നുണ്ട്. സബ്സിഡി ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. പോവാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചൊക്കെ വില കുറവുണ്ട്. എപ്പോഴും ഉള്ള പോലെ ഉള്ള അല്ല, ശകലം കൂടെ കൂടുതല. ഇത് ലാഭമാണ്, നല്ല ലാഭമുണ്ടെന്നാണ് പറയുന്നത്. ചെറിയൊരു ലാഭം, അതായത് ഈ ഓണസമയത്ത് വിലക്കയറ്റത്തിനിടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സബ്സിഡി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തീരുന്നതനുസരിച്ച് നിറച്ച് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം പുറമെ നമുക്ക് ബിസ്ക്കറ്റ് ആയാലും ചോക്ലേറ്റ് ആയാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഓണം ഫെയറിൽ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ കൃത്യമായ രീതിയിൽ അടുക്കാനും ഒക്കെ സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ഒരു സാഹചര്യത്തിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാം വ്യക്തമായി തന്നെ കാണാൻ കണ്ട് എടുക്കാനായിട്ട് സാഹചര്യമുണ്ട്. ഞങ്ങളിപ്പോൾ കയറിയതേ ഉള്ളൂ. എല്ലാം ഉണ്ടോയെന്ന് അകത്തോട്ട് കയറി നോക്കിയാലേ ഇനി അറിയാൻ പറ്റൂ. എങ്കിലും എണ്ണ ഉണ്ട്, പിന്നെ മല്ലി കിട്ടിയിട്ടില്ല, സാമ്പാർ പൊടി കിട്ടിയിട്ടില്ല, അല്ല സാമ്പാർ പരിപ്പ് അത് കിട്ടിയിട്ടില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഇനി നോക്കിയാലേ അറിയാൻ പറ്റൂ. ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. ചില വസ്തുക്കളൊക്കെ കിട്ടുന്നില്ല എന്നുള്ള പരാതി കൂടി ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി മറ്റുള്ള വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് താനും. അതുകൊണ്ട് കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം എല്ലാം കിട്ടുന്നുണ്ടെന്നാണ്. അപ്പോൾ മുഴുവൻ കണ്ടു കഴിഞ്ഞ് ഒരു വലിയൊരു ഒരു ഭാഗമാണിത്. അപ്പോൾ മുഴുവൻ കണ്ടു കഴിഞ്ഞ് അവിടെയൊക്കെ കയറി ഇറങ്ങുമ്പോഴായിരിക്കും ശരിക്കും അറിയാൻ പറ്റുന്നത് ഈ സാധനങ്ങൾ എല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അതൊക്കെയുണ്ട്. സോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഓണത്തിന് വേണ്ട മറ്റ് സാധനങ്ങളുടെ കൂടെ തന്നെ സാധാരണ അവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഓഫർ പ്രൈസിലാണ് കിട്ടുന്നതെന്ന് ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമാണിത്. തീർച്ചയായും വിഷ്ണു കരുണാകരനാണ് സപ്ലൈകോയുടെ ഓണം ഫെയറിൽ നിന്ന് ഇപ്പോൾ നമ്മളോട് അവിടുത്തെ വിവരങ്ങൾ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്. എന്തായിരുന്നാലും ഓണവിപണിയിൽ ഉള്ള ഇടപെടൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ, സപ്ലൈകോയുടെ ഇടപെടൽ വളരെ ശക്തമായി തുടരുന്നു എന്നതിൻ്റെയാണ് അത് വളരെ വിജയകരമായി
പൂർത്തിയാകുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. 13 ഇന സാധനങ്ങൾ കിട്ടാനില്ല എന്ന പരിഭവം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ഒരു പരിധിവരെ പരിഹാരമുണ്ട്. പക്ഷേ ചില സാധനങ്ങൾ കണ്ടെത്താനാകാത്തതാണോ അതോ ലഭ്യമല്ലാത്തതാണോ ചിലർ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവിൽ സംതൃപ്തമായ ഒന്നാണ് അവിടെ നിന്നും ജനങ്ങളും നൽകുന്ന വിവരം. എന്തായിരുന്നാലും സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ വളരെ വിജയകരമായി തന്നെ തുടരുന്നു. ഓണ വിപണിയിലുള്ള ഇടപെടൽ, വിപണിയിലേക്കുള്ള ഒരു ഇടപെടൽ, വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഓണക്കാലമാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലൊരു വിലക്കയറ്റ രൂക്ഷമാകുന്ന സാഹചര്യത്തിലുള്ള വിപണി ഇടപെടൽ തന്നെയാണ് സപ്ലൈകോയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഓണം ഫെയറുകൾ പുരോഗമിക്കുകയാണ്. ഇനി തുടർന്ന് എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അറിയാനുമാകും എന്ന് തന്നെയാണ്. വിഷ്ണു കരുണാകരനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.